ഞാൻ പഠിച്ചത് എളമക്കര ഗവൺമെന്റ് സ്കൂളിലാണ്, പുന്നയ്ക്കൽ എളമക്കര ഗവൺമെന്റ് സ്കൂളാണ്. ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ സർക്കാരിൻ്റെ ഉച്ചക്കഞ്ഞിയുണ്ട്. എനിക്ക് പണ്ടേ വിശപ്പിൻ്റെ അസുഖങ്ങളാണ്. അപ്പോൾ ഉച്ചക്കഞ്ഞിക്ക് ചില നേരത്ത് ചോറ്, കടലക്കറി, ചിലപ്പോൾ ചെറുപാറ, ചിലപ്പോൾ പപ്പടമൊക്കെ തീർന്ന് അന്ന് ആഘോഷമാണ്. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ നമ്മളൊരു വെട്ടി തീർത്തിട്ടാണ് ക്ലാസ് മുറിയിലേക്ക് വരിക. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവനുമായിട്ട് ചുമ്മാ ഇങ്ങനെ ഉന്തിക്കളിച്ചതാണ്, വെറുതെ ഉന്തിക്കളിച്ചാണ്. ഇടിയായി ഇടിയായി ഇടി തീർന്നപ്പോഴത്തേക്ക് ക്ലാസ്സിൽ പെൺപിള്ളേരൊക്കെ ഉള്ളതാണ്, നമുക്ക് ഈഗോ വർക്കൗട്ടാവും, ഈഗോ വർക്കൗട്ടാവും. അവരുടെ മുമ്പിൽ അങ്ങനെ തോക്കാമെന്നും പറയല്ല. പിന്നെ മുട്ടിനിടിയായി, ഇടി എന്ന് പറഞ്ഞാൽ മറിഞ്ഞെറിഞ്ഞ് തിരിഞ്ഞു മറിഞ്ഞെറിയും. പിന്നെ ഭയങ്കര ഇടിയാണ്, അവൻ ഭയങ്കര ഇടിയായിരുന്നു. ഞാനെല്ലാം എൻ്റെ ചങ്കുകൊണ്ട് തന്നെ തടുത്ത് കേട്ടാ, ഇങ്ങനെ ഇടിക്കണോ, ഇങ്ങനെ ഇടിച്ചാൽ ചത്തു പോകൂലേ എന്ന് പറഞ്ഞു. പക്ഷെ അവൻ നല്ല ഇടിയാണ്. ലാസ്റ്റ് ഞാൻ അവനെങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് രണ്ട് കറക്കുകറിണ്ട് വിട്ട് കളഞ്ഞു, അത്രേ ഉള്ളൂ. അവൻ നേരെ ഭിത്തി വെച്ചിട്ട് ടീ ആറ് ഇവിടെ മണിയടിച്ച നോക്കി കഴിഞ്ഞപ്പോ അവനെ നെറ്റിയൊരു ഉണ്ണിയപ്പ ഇങ്ങനെ പൊങ്ങി വന്നേക്കാണ്. അവനതിങ്ങനെ തപ്പി കൊണ്ടിരുന്ന ഒറ്റ കരച്ചിലാണ് ഇടക്കാരിയല്ല, ഇട കുഴപ്പമില്ല, അതിപ്പോ കോഴൂടാ. അവൻ പിന്നെ നോക്കാം, അത് വലുതായി വലുതായി വരും, വാ ഭയങ്കര കരച്ചില. എടാ നീ എന്നെ ഇടിച്ചോ, കുഴപ്പമില്ല, കരയണ്ടെന്ന് പറയും. അവൻ പിന്നെയും കരച്ചിലാണ്. ഈ സമയത്ത് ക്ലാസ്സിൽ രണ്ട് ദുഷ്ടശക്തികളുണ്ടായിരുന്നു, ക്ലാസ് ലീഡേഴ്സ്, മോണിറ്റേഴ്സ്. അവരോടിപ്പാഞ്ഞ് സ്റ്റാഫ് റൂമിൽ നിന്നിട്ട് ക്ലാസ് ടീച്ചറോട്, ടീച്ചറെ സിജോ ഒരു കൊച്ചിനെ കൊന്നു എന്നാണ് ഒരു ന്യൂസ് ചെയ്യുന്നത്. ക്ലാസ് ടീച്ചർ ഓടിപ്പാഞ്ഞ് വരുന്നു, നോക്കുമ്പോൾ ഒരുത്തൻ ഉണ്ണിയപ്പോഴും നിൽക്കണേ, നീ കൊച്ചിനെ എന്താണ് ചെയ്തത്? ടീച്ചർ, ഞാൻ വെറുതെ ഉണ്ടിതാൻ, അവൻ വെറുതെ മതിലെ പോയിടിച്ച്, ഇത് വെറുതെ പോകുമല്ലേ, വെറുതെ പോകൂടാ, ശരിയാക്കി തരാം. പിന്നെ ഉടനെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ്, ആ മീറ്റിംഗ്, ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് എക്സിക്യൂഷനായിട്ട് പി ടി സാർ 6 അടി ഹൈറ്റ് ലാത്തി പോലത്തെ ചൂരലായിട്ട് നടന്നു വരികയാണ്. എന്നെ ഈ സമയത്ത് ഉച്ച കഴിഞ്ഞ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, എന്നെ മാത്രം പുറത്ത് സെക്യൂരിറ്റി ആയിട്ട് നിർത്തിയിരിക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ സാർ എൻ്റെ നേരെ നടന്നു വരികയാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ച്, എന്നെ മാത്രം ഉദ്ദേശിച്ച്, എന്നെ തന്നെയാണ്. അപ്പൊ സാറ് ഓരോ സ്റ്റെപ്പ് എൻ്റെ അടുത്തേക്ക് വെക്കാറ് എന്റെ ചങ്ക് കിടന്ന് ഇടിക്കാൻ തുടങ്ങി. അടുത്തോട് സാറ് ചോദിച്ചു, എന്താണ് ഇവിടെ പറ്റിയ? സാറ ഞാൻ വെറുതെ ഉന്തിതാണേ, അവൻ വെറുതെ മതിലെ പോലെ പോകൂലെ. നീ വെറുതെ അങ്ങ് തിരിഞ്ഞു നിന്നേ? ഞാൻ വെറുതെ അങ്ങോട്ട് തിരിഞ്ഞു നിന്നപ്പോ ഉണ്ടല്ലോ ആ ലാത്തി പോലത്തെ ചൂരൽ എന്റെ ഈ ഇടുക്കി മൂലമറ്റം ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇടിവട്ടോടെ അഗ്നിപാദമായിട്ട് ഇഷ്ടം. പ്രിയപ്പെട്ടവരെ, 4 അടിയായിരുന്നു, അടി എന്ന് പറഞ്ഞ ഒരു 10-16 അടി ഇടി കൊണ്ട ഉടനെ തന്നെ എന്നിൽ നിന്നുണ്ടായത്. നമ്മളൊരു ആൺകുട്ടിയാണ്, എൻ്റെ ക്ലാസ്സിലെ പിള്ളേരും പെൺപിള്ളേരും ഒക്കെ കണ്ടോണ്ടിരിക്കുക, അങ്ങനെ കരഞ്ഞ് വിലകളയാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്തു? ബലം പിടിച്ച് അതങ്ങ് സഹിച്ച് കേട്ടോ. പക്ഷെ അടി കൂടിക്കഴിഞ്ഞപ്പോൾ, ഒട്ടും സഹിക്കാൻ പറ്റാതായപ്പോൾ എന്നിൽ നിന്ന് ഏതാനും ചില ശബ്ദങ്ങളൊക്കെ വന്നു. പ്രിയപ്പെട്ടവർ, ഓർക്കേണ്ടത് ഈ സൗണ്ട് വളരെ ഹൈ പിച്ച് പോയിട്ട് ലോവിലേക്ക് പതുക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കും. പതുക്കെ ഒരു 2-5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഊ ഇങ്ങനെ എത്തും. ഈ സമയത്ത് മൂക്കി എന്നൊരു പ്രത്യേകതരം ദ്രാവകം പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു ചിത്രപ്പണികളൊക്കെ നടത്തി. ഇനി പ്രിയപ്പെട്ടവരെ, ആ സ്കൂള് മൊത്തം എൻ്റെ കരച്ചിൽ കേട്ട് കേട്ടാ. ഇനി അവിടെ ചമ്മാനോ നാണം കെടാനോ ഒന്നുമില്ല, എല്ലാവർക്കും മനസ്സിലായി, എല്ലാവർക്കും സമാധാനമായല്ലോ, എല്ലാവർക്കും പറ്റിയല്ലോ. ഓക്കെ പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയേണ്ടത് ഇതും കൊണ്ട് വീട്ടിൽ ചെല്ലാൻ പറ്റില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാണ്ടല്ല ടീച്ചറിനെ തല്ലി എന്ന് കേട്ടുകഴിഞ്ഞാൽ ആദ്യം പപ്പ വടിയെടുത്ത് 4 എണ്ണം തരും, എന്നിട്ടേ ചോദിക്കുള്ളൂ എന്തിനാണ് നിന്നെ ടീച്ചർ അടിച്ചതെന്ന് ചോദിക്കുള്ളൂ. ഇന്നിപ്പോ അങ്ങനെയല്ല, ഇന്നിപ്പോ ബോൺവിറ്റ അമ്മമാരും അമ്മമാരും ടീംസ് ഒക്കെയാണ്. അവരൊക്കെ ടീച്ചറിന്, ടീച്ചർ ടീച്ചർ മൈ കോച്ചൻ ഡോണ്ട് ടച്ച് ഓക്കെ, അവനെ നാട്ടുകാർ തല്ലിക്കൊന്നോളും, ടീച്ചർ ടച്ച് ഉണ്ട, അതാണ് സംഭവം അല്ലെ, ഇതാണ് അവസ്ഥ ഇപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ട് ടീച്ചേഴ്സ് കുട്ടികൾ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും നീ ആയി നിന്റെ പാടായി, നീ ചെയ്താൽ നിനക്ക് അതാണെങ്കിലും മാറുകയാണ്. ഇൻഡിഫറൻസ്, അജപാലന, ശുശ്രൂഷ ടീം, നിങ്ങൾക്കത് പറ്റില്ല കേട്ടോ. ഒരു കൊച്ച് തെറ്റിലേക്ക് പോകുന്നുണ്ട് വിടാൻ പാടില്ല, ഞാനെ പിടിച്ചോണം പിടിച്ചോണം. എന്തൊക്കെ അറ്റം വരെയാണെങ്കിലും നിങ്ങൾ അതിനെ വിടരുതെന്നുള്ളതാണ്. ഇതും കൊണ്ട് വീട്ടിൽ ചെന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പപ്പയുടെ മുമ്പിൽ ഇങ്ങനെ പോകില്ല, നേരെ ഇങ്ങനെ നടക്കുള്ളൂ, ബാക്കിൽ ഇങ്ങനെ അപ്പം പോലെ തണർത്ത് കിടക്കുകയാണല്ല. അതെന്താണ് അപ്പം നീ ഇങ്ങനെ, അല്ല ഇങ്ങനെ നടക്കാല്ല, ഇങ്ങനെ നടക്കാല്ല. ഓക്കെ അവിടെ ഇരുന്നോ കേട്ടോ, ഒന്നും പറ്റും. പ്രിയപ്പെട്ടവരെ, പിന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, മുണ്ടുണ്ടായിരുന്നു, അത് അഴിച്ചിട്ട് നടക്കാം, മൊത്തം ഇടവന് ആ മടക്ക് ഇങ്ങനെ അഴിച്ചിട്ട്, അതാ വലിയ കുഴപ്പമില്ല. കുളിക്കാൻ നേരത്തെ പക്ഷെ വിവരം പറഞ്ഞു കേട്ടോ, നല്ല ഇതായിരുന്നു. എഴുന്നേറ്റിരിക്കാം, പണിഷ്മെൻ്റാണ്. നിങ്ങളെല്ലാവരും ചിരിച്ചോണ്ടിരിക്കണം, എഴുന്നേറ്റിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള
ഒരുപാട് മുറിവുകൾ നമ്മുടെ ഉള്ളിലുണ്ടാകാം ഭൂതകാലത്തിൻ്റെ. ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ചിരിച്ചുകൊണ്ട് പറയാനായിട്ട് സാധിച്ചു, നിങ്ങളും ഇരുന്ന് ചിരിച്ചു. പക്ഷെ ചിലർക്ക് അങ്ങനെയല്ല, ചില സംഭവങ്ങളുണ്ട് എൻ്റെ ഭൂതകാലത്തിലെ പല സംഭവങ്ങളും. നമ്മുടെ ഓരോരുത്തരും ഭൂതകാലത്തെ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ കണ്ണു നിറയുന്ന അനുഭവം ഉണ്ടാകും, ഓർക്കുമ്പോൾ ചങ്കുകൂടുന്ന വേദനയുണ്ടാകും, മുറിവായിരിക്കാം പ്രിയപ്പെട്ടത്. അപ്പോൾ അത് ചിലപ്പോൾ ദുരുപയോഗിക്കപ്പെട്ടതിൻ്റെ ഉണ്ടാകാം, ചതിക്കപ്പെട്ടതിൻ്റെ ഉണ്ടാകാം, എൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കിയ ചിലരുടെ വ്യക്തികളൊക്കെ ഉണ്ടാകും, പലതും ഉണ്ടാകും. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഞാൻ ചെയ്ത തെറ്റ് പിടിക്കപ്പെട്ട നിമിഷങ്ങളുണ്ടാകും. ദൈവം അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു, ഈ ഭൂമി അങ്ങോട്ട് താഴേക്ക് പോയാൽ മതി എന്ന് തോന്നിയ നിമിഷങ്ങളൊക്കെ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ആ അങ്ങനെയുള്ള മേഖലകളെല്ലാം ഈശോയെ അങ്ങോട്ട് തിരിരക്തം ഒന്ന് കഴുകപ്പെടണം. ഞാൻ ഭൂതകാലത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറരുത്, എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് പണ്ട് നടന്ന സങ്കടങ്ങളെക്കുറിച്ച് ഓർക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറരുത്. അപ്പോഴാണ് നമ്മുടെ മുഖത്തും സങ്കടം വരികയാണ്. ചിലപ്പോൾ പ്രിയപ്പെട്ട ആരുടെയും വേർപാടായിരിക്കാം, മരണമായിരിക്കാം, അപ്പൻ്റെ അമ്മയുടെ സഹോദരങ്ങളുടെ, ഞാൻ പ്രിയപ്പെട്ട ആരുടെയെങ്കിലൊക്കെ മരണം, അതിനെക്കുറിച്ച് ഓർത്ത് 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 കരയുന്നൊരു വ്യക്തിയാണോ? അങ്ങനെയൊന്നും പാടില്ല പ്രിയപ്പെട്ടവർ. ഈശോയോട് പറഞ്ഞു, ഈശോയെ അങ്ങയുടെ തിരുരക്തത്തലനെ കഴുകണമേ, എൻ്റെ ആ ഓരോ മുറിവുകളിലേക്കും ആ അനുഭവങ്ങളിലേക്കും ഈശോ അങ്ങയുടെ തിരുരക്തത്തെ ഒഴുക്കണമേ. ആ വ്യക്തിയോട് ക്ഷമിക്കാനുള്ള കൃപ ചോദിക്കണം. അതോടൊപ്പം ഞാൻ മാപ്പ് ചോദിക്കുന്ന ഞാൻ മാപ്പ് ചോദിക്കാനാണ് ശ്രദ്ധിക്കുന്നത്. ഈ ഒരു കൃപയ്ക്കായിട്ട് നമുക്കൊന്ന് ആഗ്രഹിക്കാം. ഈശോയെ, എൻ്റെ ഭൂതകാലത്തിൽ എവിടെയെങ്കിലൊക്കെ മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റണമേ. ശരിക്കും ആഗ്രഹിച്ച് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹാൻഡ്സ് അപ്പ്, രണ്ട് കരണം പൊക്കി പിടിച്ചേ, കണ്ണുകളടച്ച്, ക്ലോസ് യുവർ ഐസ്, എല്ലാം മറന്ന് ഹൃദയം തുറന്ന് അധരം തുറന്ന് സ്തുതിക്കട്ടെ. ഹാലലുയ 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 ഹാലലു യേശുവേ 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 ഹാലലുയ 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 ഭാഷാപരമുള്ളവര് ഭാഷാപരത്തിന് ഈശോയെ അനുഗ്രഹിക്കണമേ, അഭിഷേകത്താൽ ജ്വലിക്കണമേ. ഈശോയെ ഈശോയെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ, കൃപ സ്വീകരിക്കുവാൻ, അഭിഷേകം പ്രാപിക്കുവാൻ, നല്ല കുംഭസാരം നടത്തുവാൻ, ഒരുക്കത്തോടെ വിസ്തുർബാനം സ്വീകരിക്കുവാൻ, തടസ്സമായി ഞങ്ങളിലുള്ള എല്ലാ അശുദ്ധിയും, പാപബന്ധനങ്ങൾ, പാപസ്വാധീനങ്ങൾ, പൈശാചിക ആസക്തികൾ യേശു നാമത്തിന് അനന്ത ശക്തിയാൽ ഞങ്ങളിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, ദേശത്തു നിന്നും എന്നേക്കുമായി വിട്ടു മാറിപ്പോട്ടെ. ഈശോയെ ഈശോ അങ്ങയുടെ തിരക്തത്താൽ കഴിയപ്പെട്ടോയെ, അഭിഷേകത്താൽ ജ്വലിക്കുന്ന കർത്താവേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പ്രവിശ്യം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പ്രവിശ്യം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പ്രവിശ്യം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയെ സ്നേഹത്തോടെ ഒന്ന് കെട്ടിപ്പിടിച്ച് എൻ്റെ അമ്മയാണ്, നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായിട്ട് എൻ്റെ ഇടവകയിൽ ഞാനായിരിക്കുന്ന സ്ഥലത്ത്, ചിലപ്പോൾ വിദ്യാലയങ്ങളിലായിരിക്കാം, ഹോസ്പിറ്റലിലായിരിക്കാം, ഞാനായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ട ആടുകളൊക്കെയുണ്ട്. അവരെയൊക്കെ ഒന്ന് കാണാനായിട്ട്, അവരോട് അവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാനായിട്ട്, അവരെയൊക്കെ ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ള വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കൂടെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈശോയായിട്ട് മാറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അച്ചപാലന ശുശ്രൂഷയിൽ, ഇടവക മിനിസ്ട്രികളിലൊക്കെ നമ്മൾ ഈശോയായിട്ട് മാറണം. ഈശോയായിട്ട് മാറാനായിട്ട് വേറെ വഴിയൊന്നുമില്ല. ഈശോയുടെ അടുത്തിരിക്കുക, ഈശോയുടെ അടുത്തിരിക്കുക, ഈശോയോട് സംസാരിക്കുക, ഈശോയോട് സംസാരിക്കണം, ഈശോ പറയുന്നത് കേൾക്കണം. എങ്ങനെയാണിത് സംഭവിക്കുക? സിമ്പിൾ, ഒരുപാട് പേർക്ക്, നിങ്ങളിൽ എനിക്ക് തോന്നണം എല്ലാവരും തന്നെ ഈശോയോട് സംസാരിക്കുന്നുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈശോയുടെ അടുത്തിരിക്കുക, ഈശോയോട് അങ്ങോട്ട് പറയുക, എൻ്റെ ഈശോയെ തൊട്ട് മുമ്പിൽ കണ്ടാൽ എന്നവണ്ണം ഈശോയുടെ എൻ്റെ കാര്യങ്ങളൊക്കെ പറയുക. എൻ്റെ ഇന്നലത്തെ ദിവസം, അല്ലെ ഇന്നത്തെ ദിവസം എല്ലാം ഞാൻ പറയുകയാണ്, ഈശോയോട് പറയുകയാണ്.
ഈ കൊച്ച് അമ്മച്ചിയുടെ അടുത്ത് വന്നിട്ട് സ്കൂളിലത്തെ വിശേഷം പറയില്ലേ, സ്കൂളിൽ ഞാൻ ചെന്ന പോയില്ല, ടീച്ചർ എന്നെ കണ്ട് അതെന്നെ ഗുഡ് മോർണിംഗ് ഞാൻ പറഞ്ഞ് അങ്ങനെ അങ്ങനെ പറഞ്ഞു പോകുന്ന പോലെ തന്നെ എൻ്റെ ഈശോയെ ഒരു വ്യക്തിയായിട്ട് എന്നെ കണ്ടുകൊണ്ട് ഞാൻ ഈശോയുടെ എൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. ഈശോയെ ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പം ഇത്തിരി മടി പിടിച്ചു പോയതാണ് കേട്ടോ, ഒരു 5 മിനിറ്റ് കിടക്കാമെന്ന് ഓർത്താണ്, പക്ഷെ അരമണിക്കൂറായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാം നാളെ ഞാൻ കൃത്യം വന്നോളാം. പിന്നെ ഓരോന്ന് ഇങ്ങനെ പറയുകയാണ്, കുർബാന ഈശോയെ ഇന്ന് നന്നായിരുന്നു കേട്ടോ, ഇന്ന് എനിക്ക് നല്ല അഭിഷേകമായിരുന്നു ഈശോയെ ഇങ്ങനെ തന്നതിനൊക്കെ നന്ദി കേട്ടോ, പിന്നെ ഇന്ന് ആ കാര്യം ഈ കാര്യം അങ്ങനെ എല്ലാം ഇങ്ങനെ ഈശോയോട് പറയുകയാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഈശോ ഞാനെല്ലാം പറഞ്ഞില്ലേ, എന്നോടൊന്നും പറയാനില്ലേ, ശാന്തമായിട്ടിരിക്കുക. ഉള്ളിൽ ഇങ്ങനെ ഈശോ സംസാരിച്ചു തുടങ്ങുന്നേ, ഈശോ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു തുടങ്ങും, അപ്പം നമുക്ക് ഇങ്ങനെ ശാന്തം. ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞാൽ മതി പാപം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഈശോയുടെ അടുത്തിരുന്നതെല്ലാം പറയണ്ടേ, അഭിഷേകമായിട്ട് മാറും, ഇവിടെ അഭിഷേകമായിട്ട് മാറും. അങ്ങനെ അങ്ങനെ സംസാരിക്കണം, ഈശോയുടെ അടുത്തിരിക്കണം, ഈശോയുടെ ചൂട് പറ്റുക എന്നുള്ളതാണ് സംഭവം. നമ്മൾ ഈ മുട്ട വിരിയാൻ വെക്കാറുണ്ട് അല്ലേ, എത്ര ദിവസമാണ്, 27 26 21 ഭാഗ്യം രക്ഷപ്പെട്ടു, നിങ്ങൾ നല്ല വിവരമുള്ള നല്ല ആളുകളാണ്. 21 ദിവസമാണ്, 21 ദിവസം കഴിയുമ്പോൾ റിസൾട്ട് വരും, റിസൾട്ട് വരും. ഏതൊക്കെ മുട്ടയാണോ ശരിക്കും ഈ തള്ളക്കോഴിയുടെ ചൂട് കിട്ടി വിരിയുന്നത് അതൊക്കെ ജീവനുള്ള നല്ല കോഴിക്കുഞ്ഞുങ്ങളായിട്ട് കിയോ 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 എന്ന് പൊക്കൊണ്ടിരിക്കും. ചൂട് കിട്ടാതെ ചിലപ്പോൾ സൈഡിൽ മാറി പ്രാർത്ഥനയ്ക്ക് വരാതെ ഇപ്പുറത്ത് നിന്ന് ജസ്റ്റ് വന്ന് ചൂട് കിട്ടുന്നതിന് മുമ്പ് ചാടി പുറത്തിറങ്ങുന്ന അങ്ങനത്തെ സ്റ്റൈല്, അതാ വന്നിരുന്നാലും വേറെ ലോകത്തായിരിക്കും, അങ്ങനെയുള്ള പലത് എസ്കേപ്പിസമായിട്ട് പോകുന്ന പല മുട്ടകളുണ്ട് സൈഡിൽ അവിടെ ഇവിടെ കേട്ട് ഇങ്ങനെ ഇരിക്കും. ഈ തള്ളക്കോഴിയുടെ ഈശോയുടെ ശരിക്കും ചൂട് കിട്ടിയില്ല എങ്കിൽ 21 ദിവസം കഴിയുമ്പോൾ റിസൾട്ട് വരും. എന്തായിരിക്കും റിസൾട്ട്? എന്നാ സ്മെല്ലാണല്ലേ, നല്ലല്ലേ, മൂക്ക് തെറിച്ചു പോകുന്ന നാറ്റമാണ്, ഒരു നാറ്റമാണ്, ദുർഗന്ധം ഉണ്ടാകുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ മുട്ട വേറെ വല്ലതിനൊക്കെ ഉപയോഗിക്കായിരുന്നു അല്ലേ, ആ മുട്ട ഉള്ള സമയത്ത് പൊരിക്കുക പുഴുങ്ങ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഉപയോഗിക്കായിരുന്നു, പക്ഷേ അതെടുത്ത് വേറൊരു കാര്യത്തിന് വേണ്ടി വെച്ചിരിക്കുക, ജീവനിലേക്ക് വേണ്ടി വെച്ചിരിക്കുക, അത് ആ ചൂട് കിട്ടിയില്ലായിപ്പോയി. പ്രിയപ്പെട്ടവരെ, സാധാരണ നമുക്കൊരു നല്ലൊരു ജീവിതമുള്ളതാണ്, ആ ജീവിതം എങ്ങനെ വേണേലും ആകാമായിരുന്നു അല്ലേ, വിവാഹം കഴിക്കാമായിരുന്നു, ഒരുപാട് ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളും ഈ ലോകത്തിൻ്റെതായ പല കാര്യങ്ങളും ഈ ലോകത്തിൻ്റെ ജോലികളും അതും ഇതുമൊക്കെ ആയിട്ട് എനിക്ക് ജീവിക്കാമായിരുന്നു, പക്ഷേ അതെല്ലാം മനഃപൂർവ്വം വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഒരു കോൺസെക്രേറ്റഡ് ലൈഫായിട്ട് ഒരു റിലീജിയസ് ഒരു സന്യസ്ത ജീവിതത്തിലേക്ക് ഞാൻ വെക്കുമ്പോൾ ഞാൻ ജീവനിലേക്ക് വളരേണ്ട വ്യക്തിയാണ്, ജീവനിലേക്കാണ് ഞാൻ ഉയരേണ്ടത്. പക്ഷേ വന്നിട്ട് ഈശോയുടെ ചൂട് കിട്ടിയില്ല എങ്കിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. അതാണ് നമ്മളിപ്പോഴും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ദുർഗന്ധം കാണുന്നത്, അത് തന്നെയാണ്. ഏതൊക്കെ ആളാണോ ഈശോയോട് ചേർന്നിരുന്ന ചൂട് കിട്ടാതെ പോകുന്നത് അവിടെയാണ് ഈ പ്രശ്നം മുഴുവൻ എന്ന് തിരിച്ചറിയുക. ഇഷ്ടിക ചുടുന്നതും ഇത് തന്നെയാണ്, നമുക്കറിയാം അല്ലേ, ഇഷ്ടിക ഇങ്ങനെ എടുത്ത് എപ്പോഴാണ് ഈ ചൊമ്പ് കളറൊക്കെ അതിന് വരുന്നത്, ഈ ചൂടങ്ങോട്ട് അടിച്ച് തീയിലങ്ങോട്ട് ശരിക്കും അത് റെഡിയാകുമ്പോഴാണ് നല്ല ചൂട് കട്ടയായിട്ട് മാറും ഇഷ്ടികക്കട്ട. അത് ചുമ്മാ നിലത്ത് വീണ പൊട്ടുമെന്നില്ല, പ്രിയപ്പെട്ടവരെ, നിലത്ത് വീണ പൊട്ടില്ല, കാരണം നല്ല ചൂട് കിട്ടി, ചൂടിൽ വെന്തതാണ്, നല്ല ചൂടിൽ വെന്ത കട്ടയാണ്, ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ അത്ര വേഗാത്തത് സൈഡിലൊക്കെ ഇരുന്ന് അവിടെ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ ചൂട് കിട്ടാത്ത കട്ടയാണ്, ചുമ്മാ നിസ്സാരമായിട്ട് താഴെ വീണാൽ മതി പൊട്ടിപ്പോകുന്ന അതാണ്. ഒരു ചെറിയ പ്രലോഭനം വരുമ്പോൾ തന്നെ വീണു പോകുന്നുണ്ടെങ്കിലും അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, ചൂട് കിട്ടിയിട്ടില്ല. ഈശോയാകുന്ന ഈ അഗ്നിയുടെ അടുത്തേക്ക് വരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഈശോയുടെ അടുത്തിരുന്ന് ആ ചൂട് കിട്ടിയാണ് നമ്മളൊക്കെ സ്ട്രോങ് ആയിട്ട് മാറുന്നത്, ഈശോയുടെ ഇഷ്ടമായിട്ട് മാറും. അപ്പോഴാ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേറെ എത്രയും പെട്ടെന്ന് ഓടി ഈശോയുടെ അടുത്ത് വരണമെന്നൊരു ആഗ്രഹമായിരിക്കും. അതാണ് നമ്മളുടെ ആധ്യാത്മിക പിതാക്കന്മാരൊക്കെ പറയും, നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കണം, കുഞ്ഞും അമ്മയും തമ്മിലൊരു ബന്ധം ഇതുപോലെ, അമ്മ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അമ്മയുടെ ശ്രദ്ധ ആ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞുമേലായിരിക്കും, മനസ്സിലാകണ്ടോ. അടുക്കളയിൽ ഓരോ ചെയ്യുമ്പോഴും അലക്കാൻ പോകുന്ന സമയത്തും ഈ അമ്മയുടെ ശ്രദ്ധ എപ്പോഴും കുഞ്ഞിൻ്റെയാണ്. ഒരു ചെറിയ കരച്ചിൽ
വേറെ ആരും കേട്ടില്ലെങ്കിലും അമ്മ കേൾക്കും, ഓടിപ്പാഞ്ഞ് ചെന്നിട്ട് രാജോ എന്ന് പറഞ്ഞ അതിനെ എടുത്തോണ്ടിങ്ങനെ നടക്കും അല്ലെ. കാരണം അത്ര ശ്രദ്ധയാണ്. ഈ ഒരു ശ്രദ്ധ നമുക്കും വേണം. ഈശോയോടുള്ള ഒരു ശ്രദ്ധയാണ്. ഞാൻ ഏത് ജോലി ചെയ്യുമ്പോഴും എൻ്റെ ഹൃദയം എപ്പോഴും ഈശോയിലായിരിക്കണം, എൻ്റെ ഈശോയിലായിരിക്കണം, ഈശോയിലായിരിക്കണം എന്നുള്ളതാണ്. വലതുകരം ഉയർത്തി എന്ന് പറയാം ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്ത. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാവുന്നു, വഴക്കു പറച്ചിലുണ്ടാവുന്നു. പലപ്പോഴും ചിലർക്ക് ചില സിസ്റ്ററിനെ പേടിയായിട്ട് മാറുന്നുണ്ട് അല്ലേ. സിസ്റ്റർ എന്നൊരു ടെററാണ്, ടെറർ. എൻ്റെ അമ്മേ അതാ ഇതിലെക്കൂടി വരുമ്പോൾ പോരാട്ടാ എന്നിട്ട് ഈ വഴിക്ക് ഓടിപ്പോകുന്നു. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? ചില എല്ലാ കോൺവെന്റിലും ഉണ്ടാവും, ചിലപ്പോൾ ഒരെണ്ണം, ചിലത് രണ്ടെണ്ണം ഒക്കെ ഉണ്ടാവും. പിന്നെ അവിടെ ഇറാഖാണ്, പാകിസ്ഥാൻ, ഇപ്പം ശ്രീലങ്ക പോലെയൊക്കെ ആയിട്ട് മാറണതാണ്. എപ്പോൾ വേണേലും പൊട്ടാം, പൊട്ടിത്തെറിച്ചാൽ ആ ചുറ്റും നിൽക്കുന്നവരൊക്കെ തകർന്ന് തരിപ്പണമായിട്ട് മാറും. ഇതാണ് വൈ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഭവനത്തിൽ ഇങ്ങനെയൊരു ആളുണ്ടെങ്കിൽ, ഒരു സിസ്റ്റർ ഉണ്ടെങ്കിൽ, നമ്മൾ ചെയ്യേണ്ടത് ആദ്യം മനസ്സിലാക്കുക, അവരെ മനസ്സിലാക്കുക. നമ്മൾ തിരിച്ച് ദേഷ്യപ്പെടുകയല്ല ചെയ്യേണ്ടത്, തിരിച്ച് ദേഷ്യപ്പെടുകയല്ല ചെയ്യേണ്ടത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ മുറിവുകളാണ് പ്രിയപ്പെട്ടവരെ, അവർ വളർന്നു വന്ന സാഹചര്യത്തിൽ അവരുടെ ഉള്ളിലുണ്ടായിട്ടുള്ള ആന്തരിക മുറിവുകളാണ്. അതാണ് അവരെ ഇങ്ങനെയൊക്കെ പെരുമാറാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ ഇത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ അപ്പൻ ദേഷ്യ സ്വഭാവക്കാരനായിരിക്കും. അപ്പൻ, അപ്പൻ ഭയങ്കര ടെററായിരിക്കും. അപ്പൻ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് കില്ലിക്കില്ലാതെ ഇറക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പം വന്ന്, അപ്പം വന്നാൽ മിണ്ടല്ലേ, മിണ്ടല്ലേ, മിണ്ടല്ലേ. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അപ്പൻ രണ്ട് ചാട്ടം ചാടും. യന്ത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അപ്പം തന്നെ ഡീസൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഈ അപ്പൻ്റെ ഈ ഒരു ഇത് കൊച്ചു കണ്ട് പഠിക്കുകയാണ്. അപ്പൻ ദേഷ്യപ്പെടാൻ നേരത്ത് അമ്മയും ബാക്കി എല്ലാവരും സൈലൻ്റായിട്ട് ഭക്തിപൂർവ്വം നിൽക്കുകയാണ്. അപ്പം ഈ കൊച്ചിൻ്റെ മനസ്സിൽ വരുന്ന തെറ്റായ ചിന്തയുണ്ട്, എന്താണ്? ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ എന്തും നടക്കും, കോപിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തും സാധിച്ചു കിട്ടും. ഇങ്ങനൊരു തെറ്റായ ധാരണ ഈ കൊച്ചിൻ്റെ ഉള്ളിൽ വരും, അത് പ്രശ്നവും. പിന്നെ ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് ചുമ്മാ അങ്ങോട്ട് കോപിക്കുക. അപ്പം ഈ കൊച്ച്, ആ കൊച്ചുകുട്ടി വർക്കൗട്ടാവുന്നതാണ്. നമ്മളൊന്ന് ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള ആ സിസ്റ്ററിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഈശോയെ, ഈ സിസ്റ്ററിൻ്റെ ഈ കോപ സ്വഭാവം, എല്ലാവരും മുറിക്കുന്ന സ്വഭാവം, എപ്പോൾ വേണേലും പൊട്ടിത്തെറിക്കുക, നമുക്ക് പറയാൻ പറ്റില്ല. ഹാൻഡിൽ വിത്ത് കെയർ എന്നാണ് പറയുക അല്ലേ. സൂക്ഷിച്ചില്ലെങ്കിൽ തൊട്ടടുത്ത് വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്തായിരിക്കും ടകേ പൊട്ടുകയാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. പലപ്പോഴും സംഭവിക്കുന്ന ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിലുണ്ടാകാം, പലർക്കും പറ്റുന്ന ഇതാണ്. ഒരുപാട് വേദനയാണ്, പ്രത്യേകിച്ച് നിരാശ വരികയാണ്. ദൈവവിളിയെക്കുറിച്ച് പോലും സംശയങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ എന്തെങ്കിലും ശാരീരിക വേദനകളൊക്കെ കൃത്യമായി സഹിക്കാൻ അറിയാൻ പാടാത്തതിൻ്റെ ഉണ്ടാവും. എനിക്ക് വേദന വരാൻ പാടില്ല, ചിലർക്ക് അങ്ങനെയുണ്ട്. ഹാ, ഞാൻ സിസ്റ്ററാകാൻ വന്നിട്ട് എനിക്ക് രോഗം വന്നിരിക്കുന്നു, എനിക്കങ്ങനെ പനി വരാൻ പാടില്ല, എനിക്ക് ജലദോഷം, ദൈവം എന്തിന്, എനിക്കെന്തിനാണ് ഈ കുടിച്ച് അല്ലേ. നമ്മുടെ പലപ്പോഴുള്ള സങ്കടങ്ങൾ കേട്ടിട്ടില്ലേ അല്ലേ. അല്ലേ, പലപ്പോഴും നമ്മുടെ ഒരുപാട് നമ്മൾ സങ്കടങ്ങളുള്ള വ്യക്തികളാണ്. പക്ഷെ നമ്മുടെ സങ്കടം കൊണ്ട് ഈ ആത്മാരത്തോട് ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മൾ ഓടിച്ചിട്ട് തല്ലും അല്ലേ. പലപ്പോഴും നമ്മുടെ സങ്കടങ്ങളൊക്കെ അതാണ്. എൻ്റെ കൂടെ അവർ രണ്ടുപേരും വിടുന്നില്ല. അവർ നോക്കിയിട്ട് ആണാ, അതാണ് ഇത്ര വലിയ സങ്കടം അല്ലേ. അവിടെ എന്ന് പറഞ്ഞാൽ ജീവൻ മരണ പ്രശ്നമായിട്ട് ഇങ്ങനെ ഇരിക്കും. വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം കയറിക്കഴിഞ്ഞാൽ തല്ലിക്കൊല്ലുന്ന അവസ്ഥയാണ്. കത്തിയെടുത്ത് നിൽക്കുന്ന ഭർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ജീവിക്കുന്ന വ്യക്തികളുണ്ടാകും. ആ ആളുടെ അടുത്തൊക്കെ ചെന്നാണ് നമ്മൾ പറയുന്നത്, എൻ്റെ കോൺവെന്റിൽ രണ്ട് സിസ്റ്റേഴ്സ് എന്നോട് വിടുന്നില്ല, എനിക്കിനി ഉറങ്ങാൻ പറ്റില്ല എന്നൊക്കെ ചെല്ലുകയാണ്. സോ പ്രിയപ്പെട്ടവർ, നമ്മുടെ പല പല സങ്കടങ്ങളും ഇതൊക്കെയാണ്. നമ്മൾ ചെയ്യേണ്ടത് ഈശോയുടെ ആരാധനയിലേക്ക് ഓടുക കേട്ടോ. നമ്മളുടെ ഏറ്റവും വലിയ ആള് ഈശോയാണ്. ഈശോയാണ് എന്നെ വിളിച്ചത്, ഈശോയാണ് എന്നെ വിളിച്ചത്, ഈശോയുടെ കാരണങ്ങളിലേക്ക് കൊടുക്കുക. പിന്നെ നമുക്കൊക്കെ ഒരു മാതൃക ഒരുപാടുണ്ട് അല്ലേ. നമ്മുടെ ചുറ്റിനൊക്കെ ഒരുപാട് മാതൃകകളൊക്കെയുണ്ട്, അവരെ അനുകരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. വിശുദ്ധരുടെ ജീവിതമാണ്. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. ഹല്ലേലൂയ. ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവർ മാത്രം ഹല്ലേലൂയ. ഞാൻ ഒറ്റയ്ക്കായി പോകണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് കുറച്ചൊരു ആത്മാർത്ഥത കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ, തെറ്റിദ്ധരിക്കുകയാണ്. അപ്പം ഇവിടെയും നമ്മളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്.
നമ്മുടെ വാക്കുകൾ എപ്പോഴും പോസിറ്റീവായിട്ട് മാറാനായിട്ട് ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ട് മാറാം. ഓരോ വ്യക്തിയുടെ ഉള്ളിലും നമ്മൾ സാധാരണ ആധ്യാത്മിക പിതാക്കന്മാരെ പഠിപ്പിക്കുന്നതാണ്, ഓരോ വ്യക്തിയുടെ ഉള്ളിലും ഒരു മാലാഖയുണ്ട്, ഒരു പിശാചുണ്ടെന്ന് പറയും അല്ലേ. അപ്പം നമ്മൾ ഏതിനെയാണ് എഴുന്നേൽപ്പിക്കുന്നതനുസരിച്ച് ചെയ്യുക. അപ്പം നമ്മൾ പോസിറ്റീവായിട്ട് ഈശോയായിട്ട് നമ്മൾ പെരുമാറുമ്പോൾ ആ വ്യക്തിയിലെ ഈശോ പുറത്തേക്ക് വരും. അപ്പം നമ്മൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. മറ്റുള്ളവരോട് വലിയ സ്നേഹത്തോടെ ഇടപെടാനായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ ഉള്ളിലെ കോപ സ്വഭാവം, ദേഷ്യ സ്വഭാവം ഇതൊക്കെയൊന്ന് മാറ്റാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കരുണ കാണിക്കുക. അർഹതയില്ലാത്ത സ്നേഹമാണ് ഈ വ്യക്തി അതാണ്. പിന്നെ എളിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, എളിമ എന്ന് പറഞ്ഞാൽ അതൊരു ബുള്ളറ്റ് പ്രൂഫാണ് പറയുക. എളിമ എന്ന് പറഞ്ഞാൽ ഒരു ബുള്ളറ്റ് പ്രൂഫാണ്. ബുള്ളറ്റ് പ്രൂഫിനെ പ്രത്യേകത അറിയാലോ അല്ലേ. വെട്ടി വെച്ചാൽ ഏക്കില്ല. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, പെട്ടെന്ന് കോപിക്കുന്നു, പെട്ടെന്ന് കരയുന്നു എന്നൊക്കെ പറഞ്ഞാൽ എളിമയില്ലാത്തതിൻ്റെ കുറവാണ്. ചെയ്യേണ്ടത് 100% വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. 100% വിട്ടുകൊടുക്കാൻ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടാണ്. എവിടേക്കോ എൻ്റേതായ കുറച്ച് സ്വകാര്യതകൾ, എൻ്റേതായ കുറച്ച് ഈശോയ്ക്ക് പോലും ഞാൻ തുറന്നു കൊടുക്കാതെ എൻ്റേതായ കുറച്ച് സ്വകാര്യതകൾ ഞാൻ വെക്കുമ്പോൾ അവിടെയാണ് അപകടം. 100% കമ്മിറ്റ്മെൻറ്റ്. വിശുദ്ധരാണ് കംപ്ലീറ്റായിട്ട് വിട്ടുകൊടുക്കുക. ഉദാഹരണം പറഞ്ഞാൽ ഒരു പക്ഷിക്ക് ഉയർന്നു പറക്കണമെങ്കിൽ വലിയ ചങ്ങലയുടെ കയറിൻ്റെ ബന്ധനൊന്നും വേണ്ട. ഒരു ടങ്കീസ് മതി. അതിൻ്റെ ഒരു കെട്ടുണ്ടെങ്കിൽ പോലും ഇതിനെ പറക്കാൻ പറ്റില്ല. അതൊക്കെ കട്ട് ചെയ്തെങ്കിൽ അവന് പറക്കാൻ പറ്റുള്ളൂ. ഇതുപോലെയാണ് പ്രിയപ്പെട്ടവർ, എന്നിലേതെങ്കിലൊക്കെ പാപത്തിൻ്റെതായ എവിടെയെങ്കിലൊക്കെ ഒരു ചരടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട്. ഈ പവർ കോൺഫറൻസിൽ വന്നിട്ട് നമ്മളതാണ് ചെയ്യേണ്ടത്. യൂക്കരിസ്റ്റിക് പവർ കോൺഫറൻസാണ്. ഈശോയുടെ മുമ്പിലിരിക്കാനായിട്ട് ഇരുന്ന് ശക്തി പ്രാപിക്കാനായിട്ട് പവറായിട്ട് വേണം നമ്മൾ തിരിച്ചു ചെല്ലാനായിട്ട് കേട്ടോ. നല്ല പവറായിട്ട് മാറണം, കട്ട് ചെയ്യണം. മത്തായി ചേട്ടന് വൈകുന്നേരമായപ്പോൾ കള്ളു കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ചെല്ല് കുടിക്കുന്നുണ്ട്, കുഴപ്പമില്ല. വൈകുന്നേരമായപ്പോൾ കള്ളു കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഉടനെ അദ്ദേഹം വഞ്ചിയെടുത്ത് അക്കരയ്ക്ക് ചെന്ന് ഷാപ്പിൽ കയറി കുടിച്ച് എല്ലാം കഴിഞ്ഞ് രാത്രിയായപ്പോൾ വഞ്ചി കയറി തിരിച്ചിങ്ങോട്ട് തുഴഞ്ഞു പോരുകയാണ്. പക്ഷെ വെളുപ്പാങ്കാലമായപ്പോഴും അദ്ദേഹം തുഴഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഞ്ചി ഇപ്പുറം എത്തിയില്ല. എന്താ കാര്യം എന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്താ കാര്യം? കെട്ടഴിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ മണ്ടത്തരം നമ്മൾ കാണിക്കരുത്. കെട്ടഴിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ശക്തമായിട്ട് ഈശോയോട് പറയുന്നത്, ഈശോയെ എന്നെ ഒരു വിശുദ്ധയാക്കണമേ, എന്നെ വരദാനങ്ങൾ നിറയ്ക്കണമേ എന്നും പറഞ്ഞ് നമ്മൾ ഒരുപാട് നന്മപ്രവൃത്തി ചെയ്യുന്നു, ഒരുപാട് സൽക്രമം ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷേ എത്തുന്നില്ല. എന്താ എത്താത്തതിൻ്റെ കാരണം? ചില പാപത്തിൻ്റെ കെട്ടുകൾ ഇവിടെ കിടക്കുന്നുണ്ടെന്നേ. അത് ഞാനിങ്ങനെ കുഴപ്പമില്ല, ഈ കെട്ട് പ്രശ്നമില്ല എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അത് കട്ട് ചെയ്യാനായിട്ട് റെഡിയാണ്. ചിലപ്പോൾ വേദനിക്കും നമുക്ക്. ചില പാപബന്ധനങ്ങളാണ്, തെറ്റായ ചില സ്നേഹബന്ധങ്ങളായിരിക്കാം, ചിലപ്പോൾ തെറ്റായ ചില കാര്യങ്ങളൊക്കെ. ഞാൻ അടുക്കൽ എൻ്റെ എല്ലാ കുംഭസാരത്തിലും ഞാൻ ഏറ്റുപറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ കാര്യങ്ങൾ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ വളരാൻ സാധിക്കും. അതാ ഈശോയിലേക്ക് വളരാനായിട്ട് എന്തൊക്കെയാണോ തടസ്സം അതെല്ലാം കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും, എങ്കിലേ എനിക്ക് വളരാനായിട്ട് സാധിക്കുള്ളൂ. പ്രിയപ്പെടും ഈശോയിലേക്ക് അങ്ങനെയാണ്. ഇറ്റ്സ് എ സെലക്ഷൻ അല്ലേ. വിളിയില്ലാത്ത ഒരാൾക്ക് പോലും ഇവിടെ ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം ദൈവ വിളിക്കാമ്പിനൊക്കെ എത്ര എണ്ണം നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകളാണ്. എത്ര കുട്ടികളാണ് സമ്മർദ്ദരായവർ, നന്നായിട്ട് പഠിക്കുന്നവർ, പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഈ കൊച്ചിനെ പറയും, എനിക്കിപ്പോൾ അബജിരെ കാണ്ടം, അമ്മച്ചിനെ കുനിച്ചിരുത്തി ഇടിക്കുന്ന കൊച്ചായിരിക്കും, എന്നാലും പറയും എനിക്ക് അമ്മച്ചിനെ കാണണം. കാരണം എന്താ? വീട്ടിൽ പോകണം, ഇഞ്ചി വീട്ടിൽ പോകണം, അത്രേ ഉള്ളൂ കേട്ടോ. ഇവിടെ നിൽക്കാൻ പറ്റില്ല. വിളിയില്ലാത്ത ഒരാൾക്കൊരു കോൺവെൻറ്റിൽ ഒരു ദിവസം പോലും നിൽക്കാനായിട്ട് ശ്വാസം മുട്ടും പ്രിയപ്പെട്ടവരെ. അതാ നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ ഈശോ വിളിച്ചത് കൊണ്ടാണ്. ഈശോ വിളിച്ച് സ്വന്തമാക്കുന്നുണ്ടാണ്. കാദർഷ് എന്ന് പറയും, വിശുദ്ധി എന്നുള്ളതിൻ്റെ അർത്ഥം ഹീബ്രു പദമാണ് കാദർഷ് എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ടതെന്നുള്ളത്. വേർതിരിക്കുകയാണ്. നമ്മൾ എല്ലാത്തിനും വേർതിരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന വിശുദ്ധരായിട്ടുള്ള വ്യക്തികളാണ് നമ്മളെല്ലാവരും.